ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ നോമ്പും കഴിഞ്ഞു, വിഷുവും കഴിഞ്ഞു. നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, വിഷുവും കഴിഞ്ഞു അല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷനായിട്ട് വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പോൾ അവർക്ക് ഇഷ്ടാവൂലേ. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പിലുള്ള എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോൾ വിഭവങ്ങൾ ഉണ്ടാക്കണ്ട, അങ്ങനെയുള്ള തിരക്കും പടയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അവിടെ ഇങ്ങനെ നനക്കുകയാണ്, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും രാവിലെ വൈകുന്നേരം ഞങ്ങളിങ്ങനെ നനക്കൂട്ടോ ചെടികൾക്ക്. കാരണം ഭയങ്കര വെയിലാണ്, എത്ര വെള്ളം കൊടുത്താലും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതാകെ ഇങ്ങോട്ട് ഇപ്പം എന്താ പറയുക, വാടിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നനച്ച് കൊടുക്കൽ. പിന്നെ കുഞ്ഞാണിയൊക്കെ ഞങ്ങളിവിടെ ചെടി കുറച്ച് ഉണ്ടായിരുന്നു, ഇങ്ങനെ ചട്ടിയിൽ തൂക്കിയിടുന്ന ചെടി. അപ്പോൾ അത് എന്താ പറയുക, കുറേ പോയിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ച് ഒക്കെ കുത്തുകയാണ്, കുത്തണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ തൂക്കിയിടുന്ന ചെടികൾ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ചട്ടിക്കും കൂടെ ഒന്ന് കുത്തി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു കുഞ്ഞാണിയാക്ക, ഇങ്ങനെ ഞങ്ങൾ നോമ്പിനാകുമ്പോൾ എന്നും ഇങ്ങനെ തരിക്കഞ്ഞിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ഇപ്പോൾ കുഞ്ഞാണിയാക്ക് തരിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നോമ്പില്ലെങ്കിലും നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാം, ഇത് കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിക്കാം, വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. ചായക്ക് അനിയ ഒരു കടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്നോട് ഇത് തരിക്കഞ്ഞി ഉണ്ടാക്കി ഉണ്ടാക്കി പോയി ഇങ്ങനെ പറയാണ് കേട്ടോ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നനക്കണേ വീഡിയോ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി തരിക്കഞ്ഞി ഉണ്ടാക്കിക്കൊള്ളാം. അപ്പോൾ കുറച്ച് സേമിയും റവയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിൽ കുഞ്ഞാണിയാക്ക് ഭയങ്കര ഇഷ്ടമാണ് തരിക്കഞ്ഞി. അപ്പോൾ നോമ്പ് വേണമെന്നൊന്നുമില്ലല്ലോ, നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് എന്താണ് പറയുന്നത്, അപ്പോൾ നോമ്പിൻ്റെ സാധനങ്ങളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ കുട്ടിയാൾക്ക് തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിട്ടോ, ഓർക്ക് ഇഷ്ടക്കാരോ കുടിക്കും. പാല് വേണം കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ. പിന്നെ പാൽപ്പൊടിയിൽ തരിക്കഞ്ഞി ഉണ്ടാക്കി ഒരു രസവും ഉണ്ടാവില്ല, ശരിക്കും പശുവിൻ്റെ പാൽ തന്നെ വേണം. അതിന് തരിക്കഞ്ഞി ഉണ്ടാക്കിയാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഏതായാലും ഈ തരിക്കഞ്ഞി ഉണ്ടാക്കി തരും എനിക്ക് ചോദിച്ചെങ്ങാണ്ട് കുഞ്ഞാണിയൊക്കെ സൊസൈറ്റി പോയി എങ്ങാണ്ട് പാലും വാങ്ങിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയാൽ മതി. എന്തായാലും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ ഇങ്ങനെ പോകാൻ പറയുന്നുണ്ട് കുഞ്ഞാണിയൊക്കെ. അപ്പോൾ എന്നാൽ ഞാൻ നിങ്ങൾ നനക്കണമെന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞാണിയൊക്കെ നമ്മളെ ചെടികളെ ഇങ്ങനെ കുത്തുകയാണ്, ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കുത്തിക്കൊടുക്കുകയാണ് കേട്ടോ. മണ്ണിൽ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട്, പുതിയ മണ്ണ് നിറച്ചിട്ട്. അപ്പോൾ കുറേ ചെടി പോയിട്ടുണ്ട്, കുറേ ചെടി കാടായിട്ടുണ്ട്. അപ്പോൾ ഒഴിഞ്ഞ കുറച്ച് പിന്നെ പാത്രം ഉണ്ടായിരുന്നു, ചെടി ചട്ടീൻ്റെ പാത്രങ്ങളെ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ്. ഇതിനി വെള്ളം കിട്ടിയാൽ, ഇപ്പോൾ തൽക്കാലം നമ്മൾ തണുപ്പത്ത് നിന്ന് വളർത്തിയെടുക്കും. നല്ലോണം തൂങ്ങിയതിന് ശേഷം നമ്മളെ വീടിൻ്റെ സൈഡിലേക്കൊക്കെ തൂക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല നീണ്ടു വരും. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ചെടികൾ കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ തന്നെ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോമ്പിനൊന്നും ഈ റെസിപ്പിയൊന്നും ഇട്ടതുമില്ല കേട്ടോ. കാരണം അതിനൊന്നും എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. തരിക്കഞ്ഞിൻ്റെ റെസിപ്പിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സാധനങ്ങൾ സേമിയോ റവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആ 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ എത്രയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളത് വെച്ചെങ്കിൽ അതൊന്നും അതിലൊന്നും മുരിച്ച് നിൽക്കുക. കാരണം അണ്ടിപ്പരിപ്പ് മുന്തിരി എത്രയോ ഉണ്ട് തരിയിൽ, അത്രയും തരിക്ക് ടേസ്റ്റ് കൂടുതൽ ചെയ്യട്ടെ. അതൊരു കടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കം മുന്തിരി, നെയ്യ് ഒരു ലേശം, ഒരു ചട്ടി വലിയ ചട്ടിയാണ് ലേശം രണ്ടാക്ക് തരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സേമിയ വേണ്ടി ഇട്ടിട്ടോ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ തരിക്കഞ്ഞി ഉണ്ടാക്കാം, സേമിയ ഇട്ടിട്ട് വറുത്തിട്ട് അങ്ങനെയാണ് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കട്ടോ. അങ്ങനെ പെങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ വെറും തരി മാത്രമേ ഇടുള്ളേ. പിന്നെ സേമിയ ഇട്ട് എന്താണെന്നറിയും, നമുക്ക് വിശപ്പ് നല്ലോണം മാറും, തരി മാത്രമാവില്ലല്ലോ. ഞാൻ ഇതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കണേ. സേമിയ ഞാൻ നല്ലോണം വറുക്കും, കാരണം നല്ല ഡാർക്ക് കളറാകുന്നത് വരെ സേമിയ ഞാൻ ഇങ്ങോട്ട് ചൂടാക്കും കേട്ടോ. വറുത്തെടുക്കും, ഒരു ഡാർക്ക് കളർ തന്നെ വരണം, ചോന്നാലൊന്നും പോരാ. അപ്പോൾ ആ അങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കി നോക്കിക്കോട്ടെ കേട്ടോ. നല്ല ചുമക്കണ്ടോ, ഇത്ര ഇങ്ങോട്ട് ആക്കും ഞാൻ, കരിഞ്ഞിട്ടില്ല, നല്ലോണം വെന്തിരുന്നു. അപ്പോൾ ഇങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേറെ മൂത്ത് പോയാൽ കരിഞ്ഞിട്ട്, ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാലിലേക്ക് കൊഴിച്ച് കൊടുക്കാം. അപ്പോൾ സേമിയ നമ്മൾ നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ തിളച്ചാൽ തന്നെ അത് വെന്തതുപോലെ ആവും കേട്ടോ, വെന്ത് കിട്ടും. ഇനി നമ്മളിതിലേക്ക് എന്താ പറയുക, ഞാൻ റവയാണ് ഇട്ട് കൊടുക്കട്ടെ തിളക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഏലക്കായ 2 എണ്ണം അവിടെ കുത്തി പൊടിച്ചത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കായ, ഏലക്കായൻ്റെ ഫ്ലേവർ വേണം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര തരിയാകുമ്പോൾ അത്യാവശ്യം പഞ്ചസാര വേണം. അപ്പോൾ അത് കണ്ടോ തിളച്ചു. തിളക്കുമ്പോൾ നമ്മൾ സേമിയ ഒന്നാണ്ട് ആയി കഴിഞ്ഞാൽ 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റവ ഇടാം. റവ ഇട്ടാൽ
പിന്നെ ഇതിക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ഞാൻ നല്ലൊരു വഴി പറഞ്ഞുതരാം കേട്ടോ. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ തരിക്കഞ്ഞി ഇപ്പോൾ നോമ്പിനായാലും അല്ലാതെ ആയാലും ഒക്കെ കുടിക്കണമെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് ഒരു അഞ്ചെട്ടെണ്ണ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നല്ലോണം അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പും ബദാമും. നല്ല ടേസ്റ്റാവും കേട്ടോ തരിക്കഞ്ഞി, അത്രയും ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ കണ്ടോ ഞാനൊരു കുഞ്ഞിക്കയിൽ റവ എടുത്തിട്ടുള്ളൂ, കാരണം 500 പാലാണ് ഞങ്ങൾക്ക് രണ്ടാം കൂടി കുടിക്കാനുള്ള. 500 പാലുണ്ടായിരുന്നു, പിന്നെ ആ പാത്രം പാലിൻ്റെ പാത്രം ചുഴറ്റിപ്പാർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തിളച്ചാൽ നമ്മളെ തരിക്കഞ്ഞി റെഡി ആയിട്ട്. അപ്പം ഇന്ന് 4 മണിക്ക് ചായ അല്ല കേട്ടോ, 5 മണിക്ക് ചായ അല്ല, ചായ കുടിക്കണില്ല, തരിക്കഞ്ഞി കുടിക്കാനായി അയച്ച്. പിന്നെ പാലല്ലേ, പാലൊക്കെ നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്, കാരണം നമ്മളെ ശരീരത്തിന് തണുപ്പാണല്ലോ പാല്. പശുവിൻ പാല് നല്ല തണുപ്പാണല്ലോ. ഈ ചൂടത്ത് നമ്മൾ പാലൊക്കെ ഓരോ ഗ്ലാസ് വാങ്ങി കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ, നമ്മളെ ശരീരത്തിന് ക്ഷീണമൊന്നും ഉണ്ടാവില്ല, നല്ല തണുപ്പുമായിരിക്കും. പിന്നെ സ്ത്രീകളിലൊക്കെ ഈ മൂത്രച്ചൂടിൻ്റെ അസുഖമൊക്കെ ഉണ്ടാവില്ലേ ഈ ചൂടത്ത്, ഈ വേനൽക്ക്, അങ്ങനെയുള്ളവർക്കുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാന്നറിയോ, പശുവിൻ പാല് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർ പശുവിൻ പാല് കുടിക്കുമ്പോൾ ആ പാലത്തെ പാട കാച്ചിട്ട് പാടെടുത്തിട്ട് കുടിക്കട്ടോ. അപ്പം നമ്മളെ തരിക്കഞ്ഞ് റെഡി ആക്കണം കേട്ടോ. നമ്മളെ തരി എന്ന് പറഞ്ഞാൽ ഇതിക്ക് ഇട്ടേക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടും, തരി പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ റവ മാവൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ തരിക്കഞ്ഞി. ഇതിലും ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അണ്ടിപ്പരിപ്പ് ഒരു 5-6 എണ്ണം അങ്ങോട്ട് മിക്സിയിൽ അരച്ച് ഇതിക്ക് ചേർത്ത് കൊടുത്താണ്ടല്ലോ, പിന്നെ ആ തരിക്കഞ്ഞിൻ്റെ ഒരു ടേസ്റ്റ് വായെന്ന് പോകില്ല കേട്ടോ. അപ്പോൾ കണ്ടോ ഇത്രയും തരിക്കഞ്ഞിയാണ് ഉള്ളത്, 500 പാലാണിത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ള തരിക്കഞ്ഞി നല്ല ടേസ്റ്റോടെ കുടിക്കുക, വെറും പാലാകുമ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, മധുരമൊക്കെ പാകാണ്. അപ്പോൾ വീഡിയോ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ പാർന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല ചൂടുണ്ട്, ഈ ബൗള് പൊട്ടി തെറിക്കുമെന്ന് തോന്നിക്ക്. അപ്പോൾ ഇതൊരു പാട്ടേക്ക് തന്നെ ഒഴിവാക്കട്ടെ, ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിക്ക് പിടിച്ചതാണേ. അപ്പോൾ കണ്ടില്ലേ പാത്രത്തിൽ പാല് കട്ടയായി പിടിച്ച് നിൽക്കുന്നുണ്ട്, നല്ല കട്ട പാലാണേ, സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയതുകൊണ്ടേ. അപ്പം എല്ലാവരും ഇങ്ങനെ നോമ്പിൻ്റെ സാധനങ്ങളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ. സേമിയം നല്ല ഡാർക്ക് കളറാണത് വരെ ഒന്ന് വറുക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അത് നല്ല ചൂടാണ്, അപ്പോൾ ഞാനിത് പാട്ടേക്ക് തന്നെ പാർന്ന് വെക്കട്ടെ, എന്നാൽ പിന്നെ ചൂടാറിയിട്ട് അതിനെടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചെടി നനപ്പും ചെടി കുഴിച്ചിടലും തരിക്കഞ്ഞി ഉണ്ടാക്കലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.